ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ലെഗ് ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് വേഗം റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 5 ചിക്കൻ്റെ ലെഗ് പീസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെഗ് പീസ് നല്ല പോലെ കഴുകിയതിന് ശേഷം നല്ല പോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ മസാല കയറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഫ്രൈ കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല പേസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചില്ലി സോസാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണം കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരായത് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/2 മുറി ചെറുനാരങ്ങ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതിൻ്റെ തീരൊക്കെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഇനി നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈരും അതുപോലെ തന്നെ ഈ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒരു കൈ വെച്ച് തന്നെ നമുക്ക് ഈ ചിക്കനിലെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല വരഞ്ഞ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ കഴിക്കുന്ന സമയത്ത് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ മസാലയൊക്കെ തേച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഇല്ലെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഓവർ നൈറ്റാണ് വെക്കുന്നതെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കിത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസ് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ലെഗ് പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവാതെ തന്നെ. അപ്പോൾ അതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ 2 സൈഡ് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന സമയത്ത്, നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ വേണ്ടത്, ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള നമ്മുടെ എല്ലാ ചിക്കൻ ലെഗ് പീസും നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന്
ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചിക്കൻ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമുക്ക് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ലെഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് റെസിപ്പി കൂടിയാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.